ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. ഞങ്ങൾ ദുബായിലെ കരാമയിൽ ഒരു സദ്യ കഴിക്കാനായിട്ട് പോവാണ്. സദ്യ എന്ന് കേൾക്കുമ്പോൾ പച്ചക്കറിയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്, പക്ഷേ ഇത് ഒരു നോൺ വെജ് സദ്യയാണ്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, സ്ഥലത്തില്ല, ഗ്രൗണ്ട് ആയിട്ടില്ല. നമ്മളെങ്ങടെ ഫുഡ് കഴിക്കാൻ പോണേ? ജറാണ് ഇവിടെ നോക്കിയടാ, ഹായ് കാണിച്ച അമ്മയ്ക്ക്. അപ്പം നമ്മൾ ദുബായ് കരാമയിലുള്ള വാഴ ഇലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു സദ്യ, നോൺ വെജ് സദ്യ, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഭക്ഷണം കഴിക്കാട്ടാ, നമ്മളെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോയി നോക്കിയിട്ട് വരട്ടെ കേട്ടാ. അപ്പോൾ സദ്യ ആയതുകൊണ്ട് തന്നെ അവരെ ഇലയാണ് നമുക്ക് തരുന്നത്. ഇലയിലാണ് സദ്യ വിളമ്പുന്നത്. പച്ചക്കറി അല്ല, നോൺ വെജ് ഐറ്റംസ് ആണെന്ന് മാത്രം, പക്ഷേ എല്ലാ ഐറ്റംസും പച്ചക്കറി സദ്യക്ക് കിട്ടുന്ന അതേപോലത്തെ ഐറ്റംസ് തന്നെയാണ് അവർ നോൺ വെജ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കിപ്പോൾ വിളമ്പിയതിൽ ആകെ വടുകപ്പുള്ളിയുടെ ഒരു അച്ചാറുണ്ട്, അത് മാത്രമാണ് വെജിറ്റബിൾ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം നോൺ വെജാണ്. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ ഒരു ക്യാബേജ് തോരൻ പോലെ തോന്നും. എന്നോട് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ കുറേ പേര് ചോദിച്ചു ക്യാബേജിൻ്റെ തോരനാണെന്നും, അല്ല, അത് മീൻ വെച്ചിട്ടുള്ളൊരു തോരനാണ്. അതുപോലെ റെഡ് കളറിൽ കാണുന്നത് ചിക്കനാണ്. ഒരു ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു ഇത് കൊണ്ടുവരുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ബീട്രൂട്ട്, നമുക്ക് ബീട്രൂട്ട് പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇത് ചിക്കനാണ് അതിലുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ചിക്കനും മട്ടനും ബീഫ് ഫിഷ്, അതുപോലെ ചെമ്മീൻ, ഫിഷിൽ ചെമ്മീനും വരും. അപ്പോൾ ഇത്രയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് പല സ്റ്റൈലിൽ കറികൾ തയ്യാറാക്കിയേക്കാണ്. അപ്പോൾ ഇത് ഫിഷ് മോളിയാണ് ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പല ഐറ്റംസിൻ്റെ പേരും ഞാൻ മറന്നുപോയി. ഫിഷ് മോളി ഉണ്ട്, പിന്നെ ചില്ലി ഫിഷ് ഉണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോൺ വെജ് സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ചില്ലി ഫിഷും ബീഫ് പെരളനും ആണ് അത്. എനിക്ക് ഓർമ്മയുള്ള രണ്ട് മൂന്ന് പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് മട്ടൻ്റെ ഒരു കറിയാണ് ആ ഒഴിച്ചത്, നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി, ആ താറാവുണ്ട്, താറാവുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. താറാവുണ്ട്, താറാവ് വറുത്തരച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ്. ഇതൊക്കെ
അതായത് ഭയങ്കര ഹെവിയാണ് നമുക്ക് ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ചോറും അതുപോലെ തന്നെ കറികളൊക്കെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സെർവ് ചെയ്യും. ഈ ഒരു ട്രിപ്പ് മാത്രമല്ല, നമുക്ക് വീണ്ടും ആവശ്യപ്പെട്ട നമുക്ക് കൊടുന്നതരുമായി. പക്ഷേ ആദ്യം ഇടുന്ന ആ ഒരു ട്രിപ്പ് തന്നെ നമുക്ക് വയറ് നിറയെ ആൾ അത്രയ്ക്കുണ്ട്. ഇത് ഒരു ഊണിന് 30 ദിർഹംസാണ് വരുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചതോ ഒന്നല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം കേട്ടപ്പോൾ അവിടെ പോയി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ട്, അതാണ് കാന്താരി ഫിഷ് എന്നാണ് അവരതിനെ പറയണത്, പപ്പടവും. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയണത് നമുക്ക് സാമ്പാറാണല്ലോ സാധാരണ ചോറിൻ്റെ മുകളിൽ പിന്നെ അവർ ഒഴിച്ചിരുന്നത് സാമ്പാറല്ലേ പച്ചക്കറി സദ്യക്കൊക്കെ. ഇതിൽ നമുക്ക് ചോറിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് മുളകിട്ട ഫിഷ് കറിയാണ്, അതിനും വരും. അതുപോലെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് രസം, രസം ചിക്കൻ രസം എന്ന് ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് ചിക്കനോണ്ട് രസം. അപ്പം എൻ്റെ ഹസ്ബൻഡ് മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, അന്ന് ചിക്കനോണ്ട് ഇഞ്ചംപുളി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഓരോ പ്രാവശ്യം അവർ മാറ്റി മാറ്റി ട്രൈ ചെയ്യണ കാരണം ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. എന്നാലും ചിക്കൻ്റെ വെറൈറ്റി വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചംപുളി, ചിക്കനോണ്ട് ഇഞ്ചംപുളി ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ഇപ്പോൾ ഒഴിച്ചത് മുളകിട്ട മീൻകറിയാണ്. പിന്നെ രസം അവർ ഗ്ലാസ്സിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ചിക്കൻ്റെ രസം. അപ്പോൾ ഇത്രയാണ് സദ്യവിശേഷം. ഇത്രയധികം കറികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് ഹെവി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ വീണ്ടും മേടിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് UAE-യിലുള്ള എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം എക്സ്പെൻസീവ് ആണെന്നും പറയാനില്ല, ഒരു ഊണിന് 30 ദിർഹംസ് ഉള്ളു, നമുക്ക് ആവശ്യാനുസരണം കഴിക്കും ചെയ്യാം. ഞങ്ങൾ 2 ഊണാണ് പറഞ്ഞത്, നമ്മളുടെന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും എൻജോയ് ചെയ്തു. അപ്പോൾ UAE-യിലുള്ളവരെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു പായസം കൂടി തരുന്നുണ്ട്. നമുക്ക് അന്ന് കിട്ടിയത് പരിപ്പ് പായസമായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു, ഹസ്ബൻഡ് ബില്ലൊക്കെ കൊടുത്ത് വന്നു. അപ്പോൾ ഈ കരാമയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയുണ്ടാവും, ഇവിടെ ഉള്ളവർക്ക് അറിയുണ്ടാവും, മൊത്തം റെസ്റ്റോറൻറ്റുകളാണ് ഈ ഒരു സൈഡിൽ, ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക്, നമ്മൾ കാർട്ട് പോണ വഴിക്ക് ഇവിടെ കുറച്ച് കണ്ടു, ടോയ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കുറച്ച് കളിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പിള്ളേരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ അവർ കളിക്കാൻ തുടങ്ങി. പക്ഷേ കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജെറോണ്ട് ഒടുക്കത്തെ കരച്ചില്ല, ഈ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കളിക്കാൻ കയറിയിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ അത് ഓൺ ചെയ്ത് അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ജെറോണ്ട് കരച്ചിൽ തുടങ്ങി. അപ്പൊ അതിന്റെ മുകളിൽ കയറിയിരുന്ന് ആ സൗണ്ട് കേട്ടപ്പോ, അതിനൊരു വല്ലാത്തൊരു കരപിര സൗണ്ടായിരുന്നു. അത് കേട്ടപ്പോ അപ്പോഴേക്കും ജെറോണ്ട് കരച്ചിൽ തുടങ്ങി, ഭയങ്കര കരച്ചിലായി. സമാധാനിപ്പിക്കാൻ പോയി എന്നെ പിടിച്ച് വലിച്ച് ഒരു പരിവാക്കി. എന്ത് ചെയ്തിട്ടും അവൻ എന്റെ ഡ്രസ്സും ഒന്നും വിടണ്ടായിരുന്നില്ല. ജെസയ്ക്ക് കുഴപ്പമില്ല, ജെസ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജെറോണ് ഒരു രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അതുപോലെ തന്നെ അവൻ്റെ വേഗം തീർന്നു, അതിൻ്റെ സംഭവം തീർന്നു. പക്ഷേ ജെസയുടെ വീണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് സ്റ്റോപ്പായിട്ട് അവന് വിശ്വസിക്കാൻ പറ്റണമല്ലേ, സ്റ്റോപ്പായോ ഇല്ലേന്ന്. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു മെഷീൻ കണ്ടത്. ഇതിൽ 2 ദിർഹംസ് ഇട്ടാൽ നമുക്ക് അതൊന്ന് ഇതുപോലെ ഒരു എഗ്ഗ് കിട്ടും, അതിൻ്റെ ഉള്ളൊരു ടോയ് ഉണ്ട്. അത്ര വലിയ സംഭവം ഒന്നല്ല, അതിനേക്ക് നല്ലത് നമ്മുടെ കിൻഡർ ജോയ് ഒക്കെയാണ്. ഇത് വെറും വേസ്റ്റ്, അതിൽ ചോക്ലേറ്റ് ഒന്നുമില്ല, വെറുതെ 2 ബോളാണ്. അപ്പോൾ അതിൻ്റെ ടോയ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാറിൽ കയറാൻ പോയ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ടേൺ എടുത്ത്, ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ കരാമേലത്തെ ഒരു പാർക്ക് ഉണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും കരാമേലത്തെ ഒരു പാർക്ക്. അപ്പോൾ ആ പാർക്കിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, കാരണം ഈ പാർക്കിൻ്റെ സെൻറ്ററിലൊക്കെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇരിക്കാനുള്ള സെറ്റപ്പും പിന്നെ നല്ല നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കണ്ടില്ല, ഇങ്ങനെ കെട്ടി നിർത്തി. ഇപ്പോഴല്ലത് കുറച്ച് കാലമായി തോന്നുന്നുണ്ട് ഇങ്ങനെ കെട്ടി നിർത്തി ടെൻറ്റുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് സമയമാകുമ്പോൾ ഇവിടെ സ്റ്റോളുകൾ ഓപ്പൺ ആവും, അതായത് ഡ്രസ്സിൻ്റെ പിന്നെ ജ്വല്ലറികൾ അങ്ങനെയൊക്കെ സ്റ്റോളുകൾ ഓപ്പൺ ആവും. അതുകൊണ്ട് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ വന്നതല്ല വെച്ചിട്ട് അവിടെ ഇരുന്ന് ആ ടോയ്സൊക്കെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ജെറോണിന് കിട്ടിയത് ഹലോ കിറ്റിയാണ്, അതിൻ്റെ സന്തോഷത്തിലാവേരിക്കുന്നത്. ജെസയ്ക്ക് എന്താ പറയുക, ആകാംക്ഷയോടെയാണ് ഉള്ളിരിക്കുന്നത് അവളുടെ ആ എഗ്ഗിൻ്റെ ഉള്ളിൽ എന്താവെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ട് തെറംസ് കൊടുത്തിട്ട് കിട്ടണതാണ് കേട്ടോ, അത്ര വലിയ നമുക്കൊരു മൂന്നാല് തെറംസ് ഉണ്ടെങ്കിൽ കിൻഡർ ജോയ് കിട്ടുമായിരുന്നു, അപ്പോൾ കഴിക്കാനും കൂടി ഉണ്ടായിരുന്നു. ഇത് അത്ര വലിയ സംഭവം ഒന്നല്ല. പിന്നെ ജസയുടെ ഓപ്പൺ ചെയ്തപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട ഒരു ടോയ് ആയിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശരിക്കും ഈ കിൻഡർ ജോയുടെ ടോയ്സിൻ്റെ ഒക്കെ ഫാനാണ്, പക്ഷേ ഇതൊരു ഗുണമില്ലാത്ത ഒരു സംഭവം എന്തുട്ടാന്ന് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു ബെയറിൻ്റെ തല രണ്ട് ചെവി അത്രേ ഉള്ളൂ. അത് കണ്ടതും ജസയ്ക്ക് ആകെ ദേഷ്യം വന്നു. കാരണം ആദ്യം എടുത്ത എഗ്ഗായിരുന്നു ഗ്രീൻ, അവൾക്ക് വേണ്ട ജെറോണ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി മേടിച്ചതാണ്. അപ്പോൾ അവൾക്ക് പൊട്ട ടോയ് കിട്ടി. അതിൻ്റെ ദേഷ്യത്തിലും വിഷമത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പോരാത്തിന് നല്ല ചൂടായിരുന്നു പുറത്ത്, കാരണം ഉച്ച നേരമായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ആകെ ക്ഷീണിച്ച് വലഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തീരാണ്. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ്, എനിക്ക് തോന്നി ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഷെയർ ചെയ്യണത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വ്ളോഗായിട്ട് കൂടുതൽ ദുബായും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക, ഫുള്ളായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദേ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ദുബായിയുടെ ഫ്രെയിമാണ് കേട്ടോ. ഫ്രെയിം എന്ന് പറയുമ്പോൾ വെറും ഒരു ഫോട്ടോ ഫ്രെയിം പോലെയല്ല, അതിൻ്റെ രണ്ട് സൈഡിലും നിറച്ചും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെയാണ്. നമുക്ക് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ അതൊരു എന്താ പറയുക, വിസ്മയം പോലെയാണ്. ദുബായ് ഫ്രെയിം എന്നാണ് പറയുക, അല്ലെങ്കിൽ UAE ഫ്രെയിം എന്നാണ് പറയുക. കണ്ടില്ലേ എന്ത് ഭംഗിയെ കാണാൻ. നമുക്ക് കാണുമ്പോൾ വെറുതെ രണ്ട് മരക്കഷ്ണം വെച്ച പോലെ തോന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അപ്പോൾ ഈ അത്ഭുത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. Thank you for watching and bye bye.